SDPI അവരുടെ പിന്തുണ UDF കൊടുക്കുന്നു. ആ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുവാൻ കോൺഗ്രസിന് 72 മണിക്കൂറിൽ കൂടുതൽ വേണ്ടി വന്നു. അപ്പോഴേക്കും അത്യാവശ്യം ഡാമേജ് കോൺഗ്രസിന് വരുത്തുവാൻ BJP CPM കഴിഞ്ഞു. എന്തിനാണ് കോൺഗ്രസ് അവരുടെ നിലപാട് വ്യക്തമാക്കാൻ ഇത്രയും സമയമെടുത്തത്? മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അവരുടെ പിന്തുണ പ്രഖ്യാപിച്ചത്. എന്നിട്ട് കോൺഗ്രസ് അവരുടെ നിലപാട് പറയുന്നത് വ്യാഴാഴ്ച. ചിലരെങ്കിലും പറയുന്നു UDFും SDPIയും തമ്മിൽ ചർച്ചകളൊന്നും നടത്തിയിട്ടില്ല, പിന്നെന്താണ് കുഴപ്പമെന്ന്. അതെ, അത് തന്നെയാണ് പ്രശ്നം. ചർച്ച നടത്തിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് പരസ്യമായി പറയുവാൻ എന്തുകൊണ്ട് കോൺഗ്രസിന് അപ്പോൾ തന്നെ കഴിഞ്ഞില്ല? ഇത് CPMന്റെ ഒരു രാഷ്ട്രീയ കളിയുടെ ഭാഗമാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്നാൽ വസ്തുത നമുക്കറിയില്ല. പക്ഷേ ആ കെണിയിൽ കോൺഗ്രസ് വീണുപോയി എന്ന് പറയാതെ വയ്യ. നോക്കൂ, VD സതീശനും MM ഹസനും ചേർന്ന് പത്രസമ്മേളനം നടത്തി SDPIയുടെ പിന്തുണ വേണ്ട എന്ന് പ്രഖ്യാപിച്ചപ്പോൾ കൊല്ലത്തെ സ്ഥാനാർത്ഥി ശ്രീ NK പ്രേമചന്ദ്രൻ തികഞ്ഞ കൺഫ്യൂഷനിലാണ്. അതുപോലെ തന്നെയാണ് തൃശൂരിലെ UDF സ്ഥാനാർത്ഥി ശ്രീ KM മുരളീധരൻ. ഇനിയും ആരൊക്കെ ഇതേ കൺഫ്യൂഷനിലായിരിക്കുമെന്നറിയില്ല. പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിയും ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസും എല്ലാം ഇതിലും വലിയ കൺഫ്യൂഷനിലാകാനാണ് സാധ്യത. ഇതൊരു കെണി ആയിരുന്നു എന്ന് വേണം കരുതാൻ. ആരൊരുക്കെ കെണിയായിരുന്നു എങ്കിലും ആ കെണിയിൽ കോൺഗ്രസും UDFും വീണുപോയി. ഇതിനോടൊപ്പം ആയിരുന്നു വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ നടത്തിയപ്പോൾ എല്ലാ കൊടികളും ഉപേക്ഷിച്ചത്. BJP പണ്ടൊരുക്കിയ ഒരു കെണിയിൽ അവർ വീണുപോയി അന്ന്. ഇപ്പോഴും അങ്ങനെ ഒരു കെണി ഒളിച്ചിരിപ്പുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടായിരുന്നു UDFന്റെ ഈ നീക്കം. നീക്കം പാളി എന്നൊന്നും പറഞ്ഞുകൂടാ. പക്ഷേ പച്ചക്കൊടി കാണിച്ച രാഹുൽ ഗാന്ധി പാകിസ്ഥാന് വേണ്ടിയാണ് പ്രചാരണം നടത്തുന്നത് എന്ന് BJP എന്തായാലും ഇനി പറയില്ല. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, കോൺഗ്രസ് എത്ര കാലം ഇങ്ങനെ ഒളിച്ചോളും? നാളെ മലപ്പുറത്തെ ഒരു ക്യാമ്പയിന്റെ വീഡിയോ എടുത്ത് കാണിച്ച് വേണമെങ്കിൽ BJP ഇനിയും ഫലപ്രദമായി ഉപയോഗിക്കാമല്ലോ. അപ്പൊ കോൺഗ്രസ് എന്ത് ചെയ്യും? ഇങ്ങനെ വരുന്ന ഓരോ പുതിയ നറേറ്റീവുകളെ എങ്ങനെ പ്രതിരോധിക്കും അല്ലെങ്കിൽ എങ്ങനെ പ്രതിരോധിക്കാം എന്നറിയാതെ കോൺഗ്രസ് കുഴങ്ങുകയാണ്. അല്ലെങ്കിൽ കോൺഗ്രസിന് അത് അറിയില്ല. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും കേരളത്തിലെ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും SDPIയോട് ഒളിഞ്ഞും തെളിഞ്ഞും ബാന്ധവം ഉണ്ടാക്കിയിരുന്നു ഇരു മുന്നണികളും. SDPI പോപ്പുലർ ഫ്രണ്ടിന്റെ പൊളിറ്റിക്കൽ വിങ് ആണെന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകാനിടയില്ല. പോപ്പുലർ ഫ്രണ്ടിന്റെ വിഷൻ 2047 ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? 7 പേജുള്ള ആ ഡോക്യുമെന്റിന്റെ പേര് തന്നെ ടുവേർഡ്സ് റൂൾ ഓഫ് ഇസ്ലാം ഇൻ ഇന്ത്യ എന്നാണ്. ആ ഡോക്യുമെന്റിലെ ചില പ്രസക്ത ഭാഗങ്ങൾ ഞാൻ പ്രതിപാദിക്കാം. ഇത് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇവരൊക്കെ പറയുന്ന മതേതരത്വവും ജനാധിപത്യവും എന്താണ് എന്ന്. ഇങ്ങനെയാണ് അത് തുടങ്ങുന്നത്. പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് മുസ്ലിം കമ്മ്യൂണിറ്റി. ഇന്ത്യയിൽ ഇന്ന് മുസ്ലിം സമുദായത്തിലുള്ളവർ അനുഭവിക്കുന്ന വലിയ ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് ആ ഒരു പാരഗ്രാഫ് പ്രതിപാദിക്കുന്നത്. ബ്രിട്ടീഷ് രാജ് തങ്ങളുടെ പക്കൽ നിന്നും അന്യായമായി കവർന്നെടുത്ത പൊളിറ്റിക്കൽ പവർ 2047 മുസ്ലിം കമ്മ്യൂണിറ്റിയിലേക്ക് തിരിച്ചു വരുന്നതായി തങ്ങൾ സ്വപ്നം കാണുന്നു. അടുത്തത് ഹിയർ കംസ് ഇന്ത്യ 2047 എന്നതാണ്. അതിന്റെ ഒടുക്കം അവർ പറയുന്നത് വി ഹാവ് ഗിവൻ അവേഴ്സൽസ് എ ടാർഗറ്റ് ഓഫ് 2047 CE ടു ബ്രിങ് അബൌട്ട് ആൻ ഇസ്ലാമിക് ഗവൺമെന്റ് ഇൻ ദിസ് കൺട്രി. 2047 ഇന്ത്യയെ ഒരു മുസ്ലിം രാജ്യമാക്കാനുള്ള ടാർഗറ്റാണ് തങ്ങൾക്ക് തന്നെ നൽകിയിരിക്കുന്നത്. ഇഫ് വി ലുക്ക് ഇൻ ടു ഹിസ്റ്ററി ഓഫ് ഇസ്ലാം, മുസ്ലിംസ് വെയർ ഓൾവേസ് ഇൻ മൈനോറിറ്റി ആൻഡ് ഫോർ വിക്ടറി വി ഡു നോട്ട് നീഡ് ടു ഹാവ് എ മെജോറിറ്റി. ഇസ്ലാമിന്റെ ചരിത്രം പരിശോധിച്ചാൽ മുസ്ലിങ്ങൾ എല്ലായ്പ്പോഴും മൈനോറിറ്റി ആയിരുന്നു. പക്ഷെ വിജയത്തിന് നമ്മൾ മെജോറിറ്റി ആകണം എന്നില്ല. അടുത്ത വാചകം, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ PFI ഈസ് കോൺഫിഡൻസ് ദാറ്റ് ഈവൻ ഇഫ് 10% ഓഫ് ടോട്ടൽ മുസ്ലിം പോപ്പുലേഷൻ റാലി ബിഹൈൻഡ് ഇറ്റ്, PFI വുഡ് സബ്ജുഗേറ്റ് ദ കവേർഡ് മെജോറിറ്റി കമ്മ്യൂണിറ്റി ടു ദയർ നീസ് ആൻഡ് ബ്രിങ് ബാക്ക് ദ ഗ്ലോറി ഓഫ് ഇസ്ലാം ഇൻ ഇന്ത്യ. അർത്ഥം ഇത്രയേ ഉള്ളൂ, 10% മുസ്ലിം ജനതയെങ്കിലും പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്നിൽ അണിനിരന്നാൽ ഭീരുക്കളായ മെജോറിറ്റി കമ്മ്യൂണിറ്റിയെ കീഴടക്കി മുട്ടിലിഴച്ച് ഇസ്ലാമിന്റെ മഹത്വം ഇന്ത്യയിൽ തിരിച്ചു കൊണ്ടുവരും. ഇവരുടെ ഉള്ളിലിരിപ്പ് മനസ്സിലായില്ലേ? ഇനിയുമുണ്ട്. ടു അച്ചീവ് ദിസ് ഗോൾ, ദിസ് റോഡ് മാപ്പ് ഹാസ് ബീൻ പ്രിപ്പയർഡ് ടു ബി കെപ്റ്റ് ഇൻ മൈൻഡ് ബൈ ഓൾ ദ PFI ലീഡേഴ്സ് ആൻഡ് അക്കോർഡിംഗ്ലി ഗൈഡ് ദ PFI കേഡേഴ്സ് ഇൻ പർട്ടിക്കുലർ ആൻഡ് മുസ്ലിം കമ്മ്യൂണിറ്റി ഇൻ ജനറൽ ടുവേർഡ്സ് ദിസ് ഗോൾ. ഈ ലക്ഷ്യം കൈവരിക്കുവാൻ ഈ റോഡ് മാപ്പ് എല്ലാ PFI നേതാക്കന്മാരും അത് മനസ്സിലാക്കി വെച്ചിട്ട് അതിനനുസൃതമായി PFI കേഡറുകളെയും പ്രത്യേകിച്ചും മുസ്ലിം കമ്മ്യൂണിറ്റിയെയും ഗൈഡ് ചെയ്തു വേണം ഈ ലക്ഷ്യത്തിൽ എത്തിക്കുവാൻ. അടുത്തത് സ്റ്റേജസ് ഓഫ് പ്രോഗ്രഷൻ ടുവേർഡ്സ് ഇസ്ലാമിക് റൂൾ. ഈ സ്റ്റേജസ് ഓഫ് പ്രോഗ്രഷൻ ടുവേർഡ്സ് ഇസ്ലാമിക് റൂൾ എന്ന് പറയുന്നതിലെ ആദ്യത്തത് ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ്, അത് ആദ്യത്തതാണ്. അവർ പറയുന്നത് ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ്
വി നീഡ് ടു എസ്റ്റാബ്ലിഷ് അവേഴ്സൽസ് വേർ അവർ മുസ്ലിംസ് ആർ അവൈലബിൾ ആൻഡ് ട്രൈ ടു യുണൈറ്റ് ദം ഓൾ അണ്ടർ ദ ഫ്ലാഗ് ഓഫ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇറസ്പെക്റ്റീവ് ഓവർ ദയർ സെക്സ് ആൻഡ് അഫിലിയേഷൻസ് ഫോർ ദീസ് വൺ നീഡ് ടു റിപ്പീറ്റഡ്ലി റിമൈൻഡ് ദ മുസ്ലിം കമ്മ്യൂണിറ്റി ഓഫ് ഇറ്റ്സ് ഗ്രീവൻസസ് ആൻഡ് എസ്റ്റാബ്ലിഷ് ഗ്രീവൻസസ് വേർ ദയർ ഈസ് നൺ എവിടെയൊക്കെ മുസ്ലിംസ് ഉണ്ടോ അവരുടെ സെക്റ്റോ അഫിലിയേഷൻസോ എന്തുമാകട്ടെ അവിടെ അവരെ പോപ്പുലർ ഫ്രണ്ടിന്റെ കൊടിക്കീഴിൽ കൊണ്ടുവരിക അതിനായി അവരെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പരാതികളും സംഘടനകളും നിരന്തരം ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുക അങ്ങനെ ഒന്നില്ലാത്തിടത്ത് അവിടെ പുതിയവ ഉണ്ടാക്കുക കൂട്ടത്തിൽ മറ്റൊന്നുകൂടി പറയുന്നത് പുതിയ മെമ്പേഴ്സിനെ റിക്രൂട്ട് ചെയ്യുക ഒപ്പം എല്ലാവരിലും ഇന്ത്യക്കാരൻ എന്നതിലും ഉപരിയായി ഒരു മുസ്ലിം ഐഡന്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നതാണ് വി വുഡ് ബിഗിൻ ടു റിക്രൂട്ട് ആൻഡ് ട്രെയിൻ മെമ്പേഴ്സ് ഇൻ ടു അവർ പി ഇ ഡിപ്പാർട്ട്മെന്റ് വെയറിൻ ദേ ഷുഡ് ബി ഗിവൻ ട്രെയിനിങ് ഓൺ അറ്റാക്കിംഗ് ആൻഡ് ഡിഫൻസീവ് ടെക്നിക്സ് യൂസ് ഓഫ് സോർട്സ് റോഡ്സ് ആൻഡ് അതർ വെപ്പൺസ് നമ്മുടെ പി ഇ ഡിപ്പാർട്ട്മെന്റിലേക്ക് മെമ്പേഴ്സിനെ റിക്രൂട്ട് ചെയ്ത് ട്രെയിൻ ചെയ്യണം അതിലവർക്ക് വാളും വടിയും മറ്റ് ആയുധങ്ങളും ഉപയോഗിച്ച് ആക്രമിക്കുവാനും പ്രതിരോധിക്കുവാനുമുള്ള പരിശീലനം കൊടുക്കണം ഇൻ ദ സെക്കൻഡ് സ്റ്റേജ് വി ഹാവ് ടു സ്ട്രെങ്തൻ ആൻഡ് സ്പ്രെഡ് ദ നറേറ്റീവ് ഓഫ് ഗ്രീവൻസസ് ഫാർ ആൻഡ് വൈഡ് എൻഡീവർ ഫോർ മാസ് മൊബിലൈസേഷൻ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് പി എഫ് ഐ ആൻഡ് യൂസ് വയലൻസ് സെലക്ടീവ്ലി ടു ഡെമോൺസ്ട്രേറ്റ് അവർ സ്ട്രെങ്ത് ആൻഡ് ടെററൈസ് അവർ ഒപ്പോണൻസ് വൈൽ ലിമിറ്റിംഗ് എക്സ്പോഷർ ഓഫ് അവർ ട്രെയിൻഡ് കേഡേഴ്സ് ടു സെക്യൂരിറ്റി ഫോഴ്സസ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ പരാതികളുടെ നറേറ്റീവ് ശക്തിപ്പെടുത്തേണ്ടതും കഴിയുന്നത്ര ദൂരത്തേക്ക് വ്യാപിപ്പിക്കേണ്ടതുമാണ് അങ്ങനെ പി എഫ് ഐയുടെ നേതൃത്വത്തിൽ ഒരു വലിയ മൊബിലൈസേഷനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടതുമാണ് ഇതിന് സെലക്റ്റീവായി നമ്മുടെ ശക്തി ശത്രുക്കളെ അവരെ ടെററൈസ് ചെയ്തിട്ടാണെങ്കിലും ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഇതിനിടയിൽ ട്രെയിൻഡായ കേഡറുകളെ സെക്യൂരിറ്റി ഫോഴ്സുകളിൽ നിന്നും മറച്ചു പിടിക്കേണ്ടതുമുണ്ട് ഇത് നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുണ്ട് ജോസഫ് സാറിന്റെ കൈ വെട്ടിയതൊക്കെ ഇങ്ങനെയുള്ള ഭീതിയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുവാനാണ് From all the cadres, we are being given PE. Those with the talent are to be spotted and recruited to be given advanced training on weapons, including firearms and explosives. Meantime, party should utilize concepts such as national flag, constitution and Ambedkar to shield the real intention of establishing an Islamic rule and to reach out to SC, STs and OBCs. പി ഇ കൊടുക്കുന്ന കേഡറുകളിൽ മിടുക്കന്മാരെ കണ്ടുപിടിച്ച് അവർക്ക് വെടിക്കോപ്പുകളും സ്ഫോടക വസ്തുക്കളും ഉപയോഗിക്കുവാനുള്ള അഡ്വാൻസ്ഡ് ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ട് ഇതിനിടയിൽ പാർട്ടി ദേശീയ പതാക ഭരണഘടന അംബേദ്കർ മുതലായവ ഉപയോഗിച്ച് ഒരു ഇസ്ലാമിക രാജ്യം കൊണ്ടുവരുവാനുള്ള നമ്മുടെ ഉദ്ദേശം മറച്ചു പിടിക്കേണ്ടതും അതുപോലെ SC, ST, OBC ഇവരിലേക്ക് അടുക്കേണ്ടതുമുണ്ട് വി വുഡ് റീച്ച് ഔട്ട് ടു എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി ആൻഡ് ഓൾസോ സ്ട്രൈവ് ടു ഇൻഫിൽട്രേറ്റ് അവർ മെമ്പേഴ്സ് ഇൻ ദീസ് അറ്റ് ഓൾ ലെവൽസ് ഇൻ ഓർഡർ ടു ഗാദർ information and get favorable outcome in matters of our interest. Further liaisoning is to be established with foreign Islamic countries for funding and other help. നമ്മള് ജുഡീഷ്യറിയിലും എക്സിക്യൂട്ടീവിലും കടന്നു കയറേണ്ടതും നമ്മുടെ മെമ്പേഴ്സിനെ ഇവിടങ്ങളിലെല്ലാം എല്ലാ ലെവലിലും നുഴഞ്ഞു കയറ്റേണ്ടതുമാണ് അവിടെ നിന്നും നമുക്ക് ആവശ്യമായ വിവരങ്ങൾ അല്ലെങ്കിൽ ആവശ്യമുള്ള വിവരങ്ങൾ പരമാവധി ശേഖരിക്കേണ്ടതും അതിൽ നിന്നും നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങളിൽ നമുക്ക് അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാക്കേണ്ടതുമുണ്ട് കൂടാതെ ഫണ്ടിങ്ങിനും മറ്റു സഹായങ്ങൾക്കുമായി വിദേശ ഇസ്ലാമിക രാജ്യങ്ങളുമായി ലൈസനിങ് നടത്തേണ്ടതുമുണ്ട് ഇൻ ദ തേർഡ് സ്റ്റേജ് പാർട്ടി ഷുഡ് ഫോം ക്ലോസ് അലയൻസസ് വിത്ത് SC, STs, OBCs ആൻഡ് വിൻ എലക്ഷൻസ് അറ്റ് ഓൾ ലെവൽസ് അറ്റ് ലീസ്റ്റ് ഇൻ ഫ്യൂ സീറ്റ്സ് ദ പാർട്ടി ഷുഡ് ഗെയിൻ ദ ട്രസ്റ്റ് ഓഫ് 50% ഓഫ് മുസ്ലിംസ് ആൻഡ് 10% ഓഫ് SC, STs ആൻഡ് OBCs ഇൻ ദിസ് സ്റ്റേജ് പൊളിറ്റിക്കൽ വിക്ടറീസ് ഷുഡ് ബി യൂട്ടിലൈസ് ടു ഫർദർ എക്സ്പാൻഡ് ദ ഓർഗനൈസേഷൻ ആൻഡ് ദ പാർട്ടി മൂന്നാമത്തെ സ്റ്റേജിൽ പാർട്ടി SC, ST, OBC വിഭാഗങ്ങളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുക എന്നിട്ട് എല്ലാ ലെവലിലുമുള്ള തെരഞ്ഞെടുപ്പുകളിൽ കുറച്ച് സീറ്റുകളിലെങ്കിലും വിജയിക്കുക ഈ സമയം പാർട്ടി 50% മുസ്ലിങ്ങളുടെയും 10% SCs അല്ലെങ്കിൽ ST, OBC മുതൽ പേരുടെയും വിശ്വാസം ആർജിക്കണം തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ സംഘടനയും പാർട്ടിയും ശക്തിപ്പെടുത്തുവാൻ ഉപയോഗിക്കുക വി നീഡ് ടു ക്രിയേറ്റ് എ സ്പ്ലിറ്റ് ബിറ്റ്വീൻ RSS ആൻഡ് SC, STs, OBCs by projecting that RSS is an organization interested only in the welfare of upper caste Hindus. RSS-inum SC, ST, OBC vibhagangalkkum idayil avarkkidayil oru split undakkendathundu. Adinayi RSS savarna hindukkalude maatram kshemam lakshyamaakki pravarthikkunnu ennu nammal varuthi theerkkendathundu. We need to discredit existing so-called secular parties by questioning their secularism and projecting the need for Muslims and SC, ST, OBCs to have their own parties to project their interest. All the frontal organizations should continue the work already being undertaken in previous stages.
അതിനായി നിലവിലുള്ള സെക്യുലർ പാർട്ടികളെന്ന് വിളിക്കുന്നവരെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് അവരുടെ മതേതരത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് മുസ്ലിങ്ങൾക്കും SC ST OBC വിഭാഗത്തിൽപ്പെട്ടവർക്കുമായി അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു പാർട്ടി വേണമെന്ന ആവശ്യത്തെ പ്രൊജക്റ്റ് ചെയ്യുക. ദ PE ഡിപ്പാർട്ട്മെന്റ് ഷുഡ് പ്രൊജക്ട് ഇറ്റ് സ്ട്രെങ്ത് ത്രൂ ദ ഡിസിപ്ലിൻ ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് യൂണിഫോംഡ് മാർച്ചസ് ആൻഡ് ഇന്റർവീനിങ് ഫിസിക്കലി ഇൻ ദ ഡിഫൻസ് ഓഫ് ദ കമ്മ്യൂണിറ്റി വേർ എവർ റിക്വയർഡ് ആൻഡ് അറ്റാക്കിംഗ് എനി വൺ അഗൻസ്റ്റ് ഇറ്റ്സ് ഇൻട്രസ്റ്റ്. സ്റ്റോക്ക് പൈലിംഗ് ഓഫ് വെപ്പൺസ് ആൻഡ് എക്സ്പ്ലോസീവ്സ് ഷുഡ് ബി ഡൺ ഇൻ ദിസ് സ്റ്റേജ്. PE ഡിപ്പാർട്ട്മെന്റ് അവരുടെ ശക്തി മെമ്പർമാരുടെ ഡിസിപ്ലിനിലൂടെ യൂണിഫോം ധരിച്ചുള്ള മാർച്ചിലൂടെ കമ്മ്യൂണിറ്റിയുടെ ഡിഫൻസിനായി ആവശ്യമെങ്കിൽ ഫിസിക്കലായും ഇടപെടും. അതുപോലെ നമ്മുടെ താല്പര്യങ്ങൾക്കെതിരെ നിൽക്കുന്നവരെ ആക്രമിച്ച് കാണിച്ചു കൊടുക്കേണ്ടതാണ്. ഈ സ്റ്റേജിൽ ആയുധങ്ങളുടെയും സ്ഫോടക വസ്തുക്കളുടെയും സംഭരണവും നടത്തേണ്ടതുണ്ട്. ഇൻ ദ ഫൈനൽ സ്റ്റേജ് പാർട്ടി ഷുഡ് ബിക്കം ദ അൺഡിസ്പ്യൂട്ടഡ് ലീഡർ ആൻഡ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എൻറയർ മുസ്ലിം കമ്മ്യൂണിറ്റി ബൈ സൈഡ് ലൈനിങ് ഓൾ അതർ മുസ്ലിം ഓർഗനൈസേഷൻ. ദ പാർട്ടി ഷുഡ് ഓൾസോ ഗെയിൻ ദ ട്രസ്റ്റ് ഓഫ് 50% ഓഫ് SC ST OBCs ആൻഡ് എമർജ് ആസ് ദർ റെപ്രസെൻറ്റേറ്റീവ് ടു. അവസാനത്തെ സ്റ്റേജിൽ പാർട്ടി ആയിരിക്കണം മറ്റുള്ള മുസ്ലിം സംഘടനകളെ എല്ലാം സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് മുഴുവൻ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെയും അനിഷേധ്യ നേതാവ് ആകുന്നത്. 50% SC ST OBC വിഭാഗങ്ങളുടെയും വിശ്വാസം ആർജിച്ചുകൊണ്ട് പാർട്ടി അവരുടെ കൂടി പ്രതിനിധി ആകണം. അറ്റ് ദിസ് സ്റ്റേജ് ദിസ് വോട്ട് ഷെയർ വുഡ് ബി സഫിഷ്യൻ്റ് ഫോർ ദ പാർട്ടി ടു ഗെയിൻ പൊളിറ്റിക്കൽ പവർ അറ്റ് നാഷണൽ ലെവൽ. Once in power, all important positions in the executive and judiciary as well as the police and army are to be filled with the loyal cadres. The doors of all government departments including army and police would be opened to be filled with loyal Muslims and SC, STs, OBCs to correct the past injustice and imbalance in their recruitment. ഈ സ്റ്റേജിൽ ദേശീയ തലത്തിൽ അധികാരത്തിൽ വരുവാൻ ആ സമയത്തെ വോട്ട് ഷെയർ പാർട്ടിക്ക് മതിയാകും. അധികാരത്തിൽ വന്നാൽ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി പോലീസ് പട്ടാളം എല്ലായിടത്തും പ്രധാനപ്പെട്ട പോസ്റ്റുകളെല്ലാം പാർട്ടിയുടെ വിശ്വസ്തരായ കേഡറുകൾക്കായിരിക്കണം. സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളിലും പോലീസ് ആർമി എല്ലായിടത്തും ലോയൽ മുസ്ലിംസിനായി തുറന്നു കൊടുക്കുകയും നികത്തുകയും ചെയ്യണം. ദി ആക്ഷൻസ് ഓഫ് അവർ PE ഡിപ്പാർട്ട്മെൻറ്റ് വുഡ് ബി മോർ ഓവർ ആൻഡ് ദ നമ്പർ ഓഫ് കേഡേഴ്സ് വുഡ് ബി എക്സ്പൊണൻഷ്യലി ഇൻക്രീസ്ഡ് അറ്റ് ദിസ് സ്റ്റേജ്. ദോസ് എഗൻസ്റ്റ് അവർ ഇൻട്രസ്റ്റ് ആർ ടു ബി എലിമിനേറ്റഡ്. PE ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ പ്രത്യക്ഷമായിരിക്കണം. അതുപോലെ കേഡറുകളുടെ എണ്ണവും ക്രമാതീതമായി കൂടിയിരിക്കണം. നമ്മുടെ താല്പര്യങ്ങൾക്ക് എതിരെ നിൽക്കുന്നവരെ എലിമിനേറ്റ് ചെയ്യണം, ഉന്മൂലനം ചെയ്യണം. വെൽ വി ഹാവ് ഇനഫ് ട്രെയിൻഡ് കേഡേഴ്സ് ആൻഡ് സ്റ്റോക്ക് പൈലിംഗ് ഓഫ് ആർമ്സ് യു ഡിക്ലെയർ എ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ഓൺ ഇസ്ലാമിക് പ്രിൻസിപ്പിൾസ്. എക്സ്റ്റേണൽ ഫോഴ്സസ് വുഡ് ഓൾസോ കം ഫോർ ഹെൽപ്പ് അറ്റ് ദിസ് സ്റ്റേജ്. ദർ വുഡ് ബി എ സിസ്റ്റമാറ്റിക് ആൻഡ് വൈഡ് സ്പ്രെഡ് എലിമിനേഷൻ ഓഫ് അവർ ഒപ്പോണൻസ് ആൻഡ് റിട്ടേൺ ഓഫ് ഇസ്ലാമിക് ഗ്ലോറി. നമുക്ക് ആവശ്യത്തിന് പരിശീലനം സിദ്ധിച്ച കേഡറുകളും ആവശ്യത്തിന് ആയുധങ്ങളുടെ സംഭരണവുമായി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ ഇസ്ലാമിക പ്രിൻസിപ്പിളുകളിൽ അധിഷ്ഠിതമായ പുതിയ ഭരണഘടന പ്രഖ്യാപിക്കും. ഈ സമയത്ത് നമുക്ക് വേണ്ടുന്ന വിദേശ സഹായവും ലഭിക്കും. ഈ സമയത്ത് വ്യവസ്ഥാപിതമായ രീതിയിൽ വ്യാപകമായ രീതിയിലും നമുക്ക് എതിരാളികളെ ഇല്ലാതാക്കേണ്ടി വരും. അങ്ങനെ ഇസ്ലാമിൻ്റെ മഹത്വം നമുക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ കഴിയും. കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ അഗൈൻസ്റ്റ് ഹിന്ദു സംഘ് പരിവാർ ലീഡേഴ്സ് ഇറ്റ് ഈസ് ഇമ്പരേറ്റീവ് ടു കളക്ട് ആൻഡ് കീപ് റെഡി ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ പേഴ്സണൽ ഡീറ്റെയിൽസ് ഓഫ് ഹിന്ദു RSS ലീഡേഴ്സ് ആൻഡ് ലൊക്കേഷൻസ് ഓഫ് ദയർ ഓഫീസസ് ബിഫോർ ദ സ്റ്റേജ് ഓഫ് ഫൈനൽ ഷോ ഡൗൺ കംസ്. ഹിന്ദു സംഘപരിവാർ നേതാക്കന്മാരുടെ വിവരങ്ങൾ ശേഖരിക്കുക അവസാനത്തെ ഷോ ഡൗണിന് മുമ്പ്. ഇങ്ങനെയുള്ള ഹിന്ദു RSS നേതാക്കന്മാരുടെ പൂർണ്ണ വിവരങ്ങൾ അവരുടെ ഓഫീസുകളുടെ ലൊക്കേഷൻ ഒക്കെ ശേഖരിക്കേണ്ടത് നിർബന്ധമാണ്. ഇങ്ങനെ ഈ ഡോക്യുമെൻറ്റിൽ നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും പിന്തുണ കൊടുക്കുന്നതും എല്ലാം ഒരു തരം അടവ് നയം തന്നെയാണ്. യുക്തമായ അവസരം വരുമ്പോൾ അവർ അവരുടെ തനിനിറം കാണിക്കും. അതാണ് ഈ ഡോക്യുമെന്റ് വെളിവാക്കുന്നത്. അരിയും മലരും കുന്തിരിക്കവും എല്ലാം ഒരുക്കി കാത്തുവെച്ചോളാൻ പറഞ്ഞത് വെറുതെ ആയിരുന്നില്ല. ഇതായിരുന്നു ഇവരുടെ പരിപാടികൾ. ആ PFIയുടെ പൊളിറ്റിക്കൽ വിങ്ങാണ് SDP. പരിപാടികളൊക്കെ അവരുടേത് തന്നെ. ഈ SDPയുമാണ് ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ബാന്ധവങ്ങൾ ഇടതു വലത് പ്രസ്ഥാനങ്ങൾ പലപ്പോഴായി കേരളത്തിൽ നടത്തുന്നത് എന്നുകൂടി ഓർമ്മിക്കണം. വൈകിയാണെങ്കിലും കോൺഗ്രസ് അവരുടെ സഹായം വേണ്ട എന്ന് പറഞ്ഞത് നന്നായി. അപ്പോഴും പ്രേമചന്ദ്രന്റെയും മുരളീധരന്റെയും എല്ലാം നിലപാടുകൾ ആശങ്കാജനകമാണ്. കേരളീയ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ വീഡിയോയുടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക. താഴെ കാണുന്ന ബെല്ലൈക്കണം അമർത്തിയാൽ ഞാൻ രണ്ട് വീഡിയോകൾ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതുമായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി. നമസ്കാരം.